ഇൻഷാ അല്ലാ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്. എത്രയോ പ്രിയപ്പെട്ടവരാണ്. അള്ളാഹുവേ, ഇന്ന് മടവൂരെ സി എം സെന്ററിൽ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ട വരിയായിരുന്ന ഒരുപാട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ എത്രയോ ദിക്ക് ദൂരങ്ങളിൽ നിന്ന് മടവൂർ സി എം സെന്ററിൽ വന്ന് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു പോയവരുണ്ട്. അല്ലാഹല്ലാ സുഖമില്ലാതെ കിടക്കുന്ന കിടത്തത്തിൽ കിടന്നുകൊണ്ട് വാഹനത്തിലേക്ക് എടുത്ത് വെച്ച് എന്നെ ഒന്ന് മടവൂരിൽ കൊണ്ടുപോകുമോ, എന്നെ സി എം സെന്ററിൽ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞ ഉപ്പ പ്രിയപ്പെട്ട പിന്നാര മക്കളോട് പറഞ്ഞ ഉപ്പാനെ വാഹനത്തിൽ നിർത്തിയിട്ട് കിടത്തിയിട്ട് കൊണ്ടുവന്ന എത്ര ആളുകളാണ് ബാഹുവേ. അവര് സുഖമില്ലാത്ത സമയത്തും ഇവിടെ വന്നത് വലിയ പ്രതീക്ഷയിലാണ്. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് എത്ര ആളുകളാണെന്ന് കൊണ്ടുവന്നത് അല്ലാ, വലിയ പ്രതീക്ഷയിലാണ് അവരിങ്ങോട്ട് വന്നത്. ശൈഖുനാനെ മുന്നിർത്തി ഞങ്ങളെ ചോദിക്കുകയാണ്, മടവൂർ പാപ്പാന്റെ ബറക്കത്ത് കൊണ്ട് അവരിവിടെ വന്ന് പറഞ്ഞ സങ്കടങ്ങളെല്ലാം നീ പരിഹരിക്കണേ അല്ലാ, അവർക്ക് നീ പരിഹാരം നൽകണേ റഹ്മാനേ. അർഹമുറാഹിമായ അല്ലാ, എത്രയോ പ്രായമുള്ള ഉമ്മമാരെ, പ്രായമുള്ള വാപ്പമാരെ, എത്രയോ സഹോദര സഹോദരിമാർ ഇന്ന് മടവൂരിലെ സി എം സെന്ററിൽ വന്ന് ഒരുപാടൊരുപാട് ദുഃഖഭാരങ്ങളെ, ഒരുപാടൊരുപാട് സങ്കടഭാരങ്ങളെ ഇവിടെ വന്ന് പറഞ്ഞു പോയവരുണ്ട്. മക്കളില്ലാത്തവരെ കൂട്ടത്തിലുള്ള, കല്യാണം ശരിയാവാത്തവരെ കൂട്ടത്തിലുള്ള, ക്യാൻസർ രോഗികളുള്ള, അറ്റാക്ക് വന്നവരുണ്ട്, കിഡ്നി തകരാറിലായവരുണ്ട്, കിഡ്നി മാറ്റിവെച്ചവരുണ്ട്, മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാര് പറഞ്ഞവരുണ്ട്. ഉസ്താദേ, ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറോട് ഡിസ്ചാർജ് ചോദിച്ച് ഞങ്ങൾ വരികയാണ്. ഞങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ അറിയാതെ ആസിഡ് കുടിച്ചിട്ട് ഇപ്പൊ ഭക്ഷണം കഴിക്കാമയ്യ, വെള്ളം കുടിക്കാമയ്യ. ഉസ്താദ് മടവൂരിൽ വരുന്നു എന്നറിഞ്ഞപ്പോ ഡോക്ടറോട് 2 മണിക്കൂറിന് ഡിസ്ചാർജ് ചോദിച്ച് ഞങ്ങൾ വരികയാണ്. റബ്ബേ, ഇന്നൊരു കുഞ്ഞുമോനെ കൊണ്ട് വന്നിരുന്നു, അറിയാതെ ആസിഡ് കുടിച്ചു പോയതാണ്. ഉൾഭാഗമെല്ലാം അന്നനാണമെല്ലാം നശിച്ചു പോയി, വല്ലാത്തൊരവസ്ഥയിലാണ്. ജീവിതകാലം മുഴുവനും ഇവിടെ തൊണ്ടക്കൊരു ഹോൾസ് വെച്ചിട്ടുണ്ട്, അതിലൂടെ പൈപ്പിട്ടിട്ട് അതിലൂടെയാണ് വെള്ളം കൊടുക്കുന്നത്. ജീവിതകാലം മുഴുവനും ഇങ്ങനെയാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അല്ലാഹുവേ, ഞങ്ങളിരിക്കുന്നത് മടവൂരിലാണ്, ശൈഖുനാന്റെ സമീപത്താണ്. സി എം സെന്റർ എന്ന മഹത്തായ സ്ഥാപനത്തിലിരുന്നിട്ടാണ് ഞങ്ങളെ ചോദിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിനകത്തും പുറത്തുനിന്ന് ജനലക്ഷങ്ങളെ ഞങ്ങളെ കൂടാമയും പറയുകയാണ്. ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറോട് ഡിസ്ചാർജ് വാങ്ങി ഇന്ന് സി എം സെന്ററിലെ തിരുമുറ്റത്ത് ആ കുഞ്ഞു പൂമ്പാറ്റ പൈതലിനെ കൊണ്ടുവന്നത് വളരെ പ്രതീക്ഷയോടെയാണ്. ഒന്ന് വായു തട്ടാൻ പറ്റൂല, കൂടുതൽ ആളുകളുള്ള ഭാഗത്തെ കൊന്ന് ഇറങ്ങാൻ പറ്റൂല. ചെറുപ്പക്കാരാ, ഒരു നിമിഷം നീ ഒന്ന് ആലോചിച്ചു നോക്കൂ മോനെ. ഒരു നേരത്തെ വെള്ളം കുടിക്കാൻ കഴിയാതെ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ആ പിഞ്ചുമോൻ ഇന്ന് പിടയുകയാണ്. തിരക്കുകൾക്കിടയിലും ആ പൊന്നുമോനെ കൊണ്ടുവന്ന ഉസ്താദേ ഡോക്ടറോട് ഡിസ്ചാർജ് വാങ്ങി ഞങ്ങൾ വരികയാണ്. ഞങ്ങളെ പൊന്നുമോനെ വന്ന് മന്ത്രിക്കണം, ഞങ്ങളെ പൊന്നുമോനെ വേണ്ടി ഒന്ന് ദുആ അർക്കണേ.
അല്ലാഹുവേ അഫ്ലീങ്ങളെ മലമീങ്ങളും 24 മണിക്കൂറും നിന്റെ പവിത്രമായ ദീനിന്റെ ഖദമത്തുണക്കുന്ന സിയം സെന്റർ എന്ന അറിവിന്റെ ഗോപുരത്തിന്റെ പ്രകാശമുള്ള തിരുമുറ്റത്തിനുള്ള ആ പ്രിയപ്പെട്ട ഫൈസൽ എന്ന സഹോദരന്റെ പിഞ്ചോമന പൈതലിനെ ഞങ്ങളെ മന്ത്രിച്ചു കൊടുത്തു. വളരെ പ്രതീക്ഷയോടെയാണ് പുണ്യമോനെ വിടന്ന് കൊണ്ടുപോയത്. അല്ലാ ഈ ജനലക്ഷങ്ങളാ മീന്റെ പറക്കത്ത് കൊണ്ട് ശൈഖുനാന്റെ പറക്കത്ത് കൊണ്ട് ആ പുണ്യമോന് ശിവ കൊടുക്കണമല്ലാ ശിവ കൊടുക്കണമല്ലാ. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട പൊന്നു പൈതലിനെ നീ ശിഫ നൽകണേ റഹ്മാനേ. വളരെ പ്രതീക്ഷയോടെയാണ് ഇന്ന് സിയം സെന്ററിന്റെ തിരുമുറ്റത്ത് ആ പിഞ്ചുമോനെ കൊണ്ടുവന്നത്. 2 മണിക്കൂറിന് നിങ്ങളൊന്ന് എന്റെ പൊന്നുമോനൊന്ന് ഡിസ്ചാർജ് തരുമോ, മടവൂരിൽ എന്റെ പൊന്നുമോനെ ഒന്ന് കൊണ്ടുപോവട്ടെ എന്ന് പറഞ്ഞ് ആസിഡ് കുടിച്ച് വല്ലാത്ത അവശനായ പൊന്നുമോനെ ചെറിയ കുഞ്ഞു പൈതലാണ്. അല്ലാഹുവേ 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 ആ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ ശിഫ നൽകണേ അല്ലാ ശിഫ നൽകണേ അല്ലാ ശിഫ നൽകണേ അല്ലാ. മറ്റൊരു പ്രിയപ്പെട്ട ഒരു കുഞ്ഞുമോനെ കൊണ്ടുവന്നിരുന്നു. വീടിന്റെ 2-ാം നിലയിൽ നിന്ന് വീണതാണ്. സുഖമില്ലാതെ വാഹനത്തിലാണ് ആ പുഞ്ഞുമോനെ കൊണ്ടുവന്നത്. ഉസ്താദേ ഒന്ന് ദ്വാരക്കണേ, ഞങ്ങളെ പ്രിയപ്പെട്ട പിഞ്ചു പൈതലിൽ ദ്വാരക്കണം, ഞങ്ങളെ പ്രിയപ്പെട്ട പിഞ്ചു പൈതൽ നടന്നു കാണണം. വളരെ പ്രതീക്ഷയിലാണ് അവര് വന്നത്. അല്ലാ വളരെ പ്രതീക്ഷയിലാണ് വളരെ പ്രതീക്ഷയിലാണ് ഞാനവരോട് പറഞ്ഞത്. സിയം സെന്ററിന്റെ തിരുമുറ്റത്തിലുള്ള ഈ മണ്ണിലൂടെയാണ് മഹാനായ കുത്തുബുല്ലാനം ശൈഖുനാന്റെ ജനാസ കൊണ്ടുപോയത്. ഈ മണ്ണിലൂടെയാണ് ശൈഖുനാന്റെ ജനാസ കൊണ്ടുപോയത്. ഈ മണ്ണിൽ നിങ്ങൾ ഇത്രയും സമയം വെയിറ്റ് ചെയ്ത് ഇന്ന് വലിയ തിരക്കായിരുന്നു. സുബഹി മുതലേ ആളുകൾ സിയം സെന്ററിലേക്ക് പരന്നൊഴുകിയിരുന്നു. എവിടെ നിന്നെല്ലാമാണ് കൊടകിൽ നിന്നും കർണാടകയിൽ നിന്നും മംഗലാപുരത്തിനും കാസർഗോഡ് നിന്നും അല്ലാഹുവേ കോയമ്പത്തൂരിൽ നിന്ന് വന്ന ഫാമിലി ഉണ്ടായിരുന്നു. മടവൂരുകാർ ഒരുപാട് പ്രിയപ്പെട്ടവരെ വന്നിരുന്നു. ഉസ്താദേ ഞങ്ങൾ ആദ്യമായിട്ടാണ് സിയം സെന്ററിന്റെ മുന്നിലെത്തുന്നത് എന്ന് സന്തോഷത്തോടെ പറഞ്ഞു എത്രയോ മടവൂരുകാർ, എത്രയോ മറ്റുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാഹുവേ അവരെ കൈ ഗേറ്റ് കടന്നു വന്നത് വലിയ പ്രതീക്ഷയിലായിരുന്നു. ഇന്ന് ഒരിക്കലും എല്ലാ ആളുകളെയും നോക്കി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ വിഷമമായി പോയി. പലരും കാണാൻ കഴിയാതെ പോയവരുണ്ട്, പലരും ദുആവസിയത്ത് ചെയ്യാൻ കഴിയാതെ പോയവരുണ്ട്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇന്ന് മടവൂരിലേക്ക് ഒഴുകിയെത്തിയത്. പക്ഷേ അവരൊക്കെ ഇവിടുന്ന് മടങ്ങിപ്പോഴെപ്പോഴും വലിയൊരു പ്രതീക്ഷയിലാണ് മടങ്ങിപ്പോയത്. ഉസ്താദിനേക്ക് ദുആരിക്കോലോ, ശൈഖുന ബാഖി ഉസ്താദിനേക്ക് ദുആരിക്കോലോ, ഇവിടത്തെ അഫ്ദീങ്ങളും മുതാല്ലിമീങ്ങളും ഞങ്ങൾക്ക് ദുആരിക്കോലോ. അല്ലാഹുവേ ഈ സ്ഥാപനത്തിൽ വന്ന് ഇവിടെ നേർച്ച നൽകി പോകുമ്പോ അവരെ മനസ്സിലുള്ള പ്രതീക്ഷ ഏതാണ്? ഞങ്ങളെ ചോദിക്കുന്ന അല്ലാ ഇന്ന് മടവൂര് സിയം സെന്ററിൽ വന്ന് സംഘപരവശ്രമങ്ങളും പ്രയാസങ്ങളും കണ്ണുനീരങ്ങളും പറഞ്ഞ ധാരാളം ആളുകൾ, ധാരാളം ആളുകൾ ഒരു മിനിറ്റ് പോലും ഇന്ന് ഒഴിഞ്ഞു നിന്നിട്ടില്ല. ഒരു മിനിറ്റ് പോലും ഇന്ന് ഒഴിഞ്ഞു നിന്നിട്ടില്ല. പ്രായമുള്ള ഉമ്മമാരുണ്ട്, കണ്ടപ്പോ സങ്കടമായി. പ്രായമുള്ള ബാപ്പമാരുണ്ട്, സുഖമില്ലാതെ സുഖമില്ലാതെ എന്ന പ്രിയപ്പെട്ടവരുണ്ട്. ആ പ്രതീക്ഷ നീ കൈവടിയില്ല. അല്ലാ കുത്തുബുല്ലാലമിന്റെ വറക്കത്ത് കൊണ്ട് അവർക്കെല്ലാം നീ ശിഫ നൽകണേ. അല്ലാ അവർക്കെല്ലാം നീ ശിഫ നൽകണേ. അല്ലാ അവർക്കെല്ലാം നീ ശിഫ നൽകണേ റഹ്മാനേ.
അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജാദിരാജനായ റബ്ബേ, ശൈഖുനാന്റെ മദദും ശൈഖുനാന്റെ കാവലും നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഒരു പതിനൊന്ന് തിപ്പ് സ്വലാത്ത് നമ്മൾ ചൊല്ലിയിട്ട് അഭിയന്തരായ ബാക്കി വിസ്താദ് നമുക്കെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നതാണ്. റബ്ബേ റബ്ബേ റബ്ബേ, നീ ഞങ്ങളെ മജ്ലിസിനെ ഏറ്റെടുക്കണേ, നീ ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണേ. അർഹമുറാഹിമായ അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഒരു പതിനൊന്ന് തിപ്പ് സ്വലാത്ത് എല്ലാവരും ചൊല്ലുക, വളരെ ഇഖ്ലാസോടെ വളരെ ഭക്തിയോടെ മനസ്സിലുള്ള സർവ മുറാദുകളും കരുതുക. നമ്മുടെ രോഗങ്ങൾ മാറണം, നമ്മുടെ അസുഖങ്ങൾ മാറണം, നമ്മുടെ ക്ഷീണങ്ങൾ മാറണം, നമ്മുടെ പ്രയാസങ്ങൾ മാറണം. അള്ളാ, ഏറ്റവും വലിയ രോഗം കൽബിന്റെ രോഗമാണ്, ഹൃദയത്തിന്റെ രോഗം അങ്ങ് മാറിക്കിട്ടണോ, മനസ്സിന്റെ അസുഖം അങ്ങ് മാറണം. ഒരാളോടും മനസ്സിൽ ഉറപ്പുണ്ടാവരുത്, ഒരാളോടും മനസ്സിൽ വിദ്വേഷം ഉണ്ടാവരുത്. സ്വലാത്ത് കൊണ്ട് മാറും, സ്വലാത്ത് കൊണ്ട് മാറ്റാൻ കഴിയും. പിണങ്ങി നിൽക്കുന്ന കുടുംബങ്ങൾ ഒന്നിക്കും. അല്ലാഹുവേ അല്ലാഹുവേ, സ്വലാത്ത് കൊണ്ട് ഞങ്ങളെ കൽബ് നന്നാക്കണേ, സ്വലാത്ത് കൊണ്ട് ഞങ്ങളെ കൽബ് നന്നാക്കണേ. എത്ര വലിയ രോഗമാണെങ്കിലും തിപ്പ് സ്വലാത്തിനോട് ശിഫ നൽകണേ അല്ലാ. ഒരു പതിനൊന്ന് സ്വലാത്ത് എല്ലാവരും ചൊല്ലിക്കോളി, മനസ്സറിഞ്ഞ് ചൊല്ലാ. ആ സ്വലാത്ത് ചൊല്ലിയിട്ട് അഭിയന്തരായ ശൈഖുന ബാക്കി വിസ്താദ് നമുക്കെല്ലാവർക്കും വേണ്ടി ഒന്ന് ദുആ ചെയ്ത് തരും. മടവൂർ ശൈഖുനാന്റെ ഹദറത്തിലിരുന്നിട്ടല്ലേ നമ്മളെ ചോദിക്കുന്നത്, ഈ മഹത്തായ സ്ഥാപനത്തിലിരുന്നിട്ടല്ലേ നമ്മളെ ചോദിക്കുന്നത്. അല്ല, നമ്മളെ തട്ടിക്കളയൂല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ അബദാനി വശിഫാഇഹ വനൂരിൽ അബ്സാരി വളിയാഇഹ വഖൂത്തിൽ അർവാഹി വഗദാഇഹ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ അബദാനി വശിഫാഇഹ വനൂരിൽ അബ്സാരി വളിയാഇഹ വഖൂത്തിൽ അർവാഹി വഗദാഇഹ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹ വനൂരിൽ അബ്സാരി വളിയാഇഹ വഖൂത്തിൽ അർവാഹി വഗദാഇഹ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ صلي على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها
വാഫിയത്തിൽ അബദാനി വശിഫായിഹ വനൂരിൽ അബസാരി വദിയായിഹ വഖൂത്തിൽ അർവാഹി വഗദായിഹ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. ഉമ്മമാരെ ഇനി ഒരു മൂന്ന് സ്വലാത്ത് കൂടി നമ്മൾ ചൊല്ലുകയാണ്. ആ മൂന്ന് സ്വലാത്ത് ചൊല്ലുമ്പോ നിങ്ങളെ ശരീരത്തിലെ മാറാത്ത വേദനയുണ്ടെങ്കില്, നിങ്ങളെ ശരീരഭാഗങ്ങളിൽ എവിടെയെല്ലാം കടച്ചിലുണ്ടെങ്കില്, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ വലത് കൈ വെച്ചുകൊണ്ട് ചൊല്ലുക. മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു ചെറിയൊരു വിഷമം വന്നപ്പോ ആരംഭ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ചിരുന്ന പറക്കത്തിന്റെ വടി ആ ശരീരത്തിൽ ഇങ്ങനെ തടവി കൊടുക്കുമായിരുന്നു. അത് കാരണം മനസ്സ് തങ്ങളുടെ വേദനക്കുള്ള വലിയ മാറ്റം കൊടുത്തിരുന്നു. ഹബീബായ തങ്ങളെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോ എവിടെയാണോ എവിടെയാണോ നിങ്ങൾക്ക് വേദനയുള്ളത്, സുഖമില്ലാതെ കിടക്കുന്ന ഉമ്മ നിങ്ങളെ വീട്ടിലുണ്ടാകാം, സ്ട്രോക്ക് വന്ന ബോധമില്ലാതെ തളർന്ന് കിടക്കുന്ന പാപ്പ നിങ്ങളെ വീട്ടിലുണ്ടാവാം, സുഖമില്ലാതെ കിടക്കുന്ന കുഞ്ഞു മക്കളുണ്ടാകാം, നടക്കാൻ കഴിയാതെ ഒന്ന് കഴുത്തുറക്കാതെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തിങ്ങി നിറഞ്ഞ ജീവിതം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ മജ്‌ലിസിലുണ്ടാവാം. ഹോസ്പിറ്റലിലെ വരാന്തകളിൽ കിടന്ന് അറിവിന്നിലാമി കേൾക്കുന്നവരുണ്ട്. സ്നേഹത്തോടെ ഉസ്താദ് പറയുകയാണ്, ഇനി ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലുമ്പോ നിങ്ങളെ ശരീരത്തിൽ അനുഭവിക്കുന്ന വേദനയുള്ള ഭാഗത്ത് നിങ്ങൾ കൈവച്ചു ചൊല്ലണം. സ്വലാത്ത് ചൊല്ലി നിങ്ങളെ മക്കളെ നിങ്ങളെ മന്ത്രിക്കണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബിൽ ഖുലൂബി വദവാഇഹ വാഫിയത്തിൽ അബദാനി വശിഫായിഹ വനൂരിൽ അബ്സാരി വദിയായിഹ വഖൂത്തിൽ അർവാഹി വഗദായിഹ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബിൽ ഖുലൂബി വദവാഇഹ വാഫിയത്തിൽ അബദാനി വശിഫായിഹ വനൂരിൽ അബ്സാരി വദിയായിഹ വഖൂത്തിൽ അർവാഹി വഗദായിഹ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബിൽ ഖുലൂബി വദവാഇഹ വാഫിയത്തിൽ അബ്ദാനി വശിഫായിഹ വനൂറിൽ അബ്സാരി വദിയായിഹ വഖൂത്തിൽ അർവാഹി വഗദായിഹ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. എല്ലാവരും രണ്ട് കയ്യും ഉയർത്തി പിടിച്ച് കയ്യിലോതിയിട്ട് നിങ്ങളെ മുഖത്തെല്ലാം തടവുക. തല മുതൽ കാല് വരെ നിങ്ങളെ ശരീരത്തിന്റെ ഭാഗങ്ങളിലെല്ലാം കയ്യെത്തുന്ന ഭാഗങ്ങളിലെല്ലാം നിങ്ങൾ തടവിക്കൊടുക്കുക. സ്വലാത്ത് ചൊല്ലിയിട്ട് ജനലക്ഷങ്ങൾ ഒരുമിച്ചിരുന്ന് കുത്തുബുൽ ആലമിന്റെ പരിസരത്തിരുന്ന് മഹാന്മാരുടെ ഹദറത്തിലിരുന്ന് ഞങ്ങളെ ചൊല്ലിക്കൊടുത്തു. ജനലക്ഷങ്ങൾ അത് ഏറ്റു ചൊല്ലി റബ്ബേ ആ സ്വലാത്ത് ചൊല്ലി ഞങ്ങളെ മന്ത്രിച്ചു ഞങ്ങളെ ശരീരത്തിന്റെ ആഫിയത്ത് തരണേ, ദീർഘായുസ് തരണേ, ഞങ്ങളറിയാത്ത രോഗങ്ങൾ ഞങ്ങളെ ശരീരത്തിലല്ലെങ്കിൽ റബ്ബേ റബ്ബേ സ്വലാത്ത് കൊണ്ട് ശിഫ നൽകണേ.
ഇന്ന് മടവൂരിൽ സി എം സെന്ററിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരന്തരം പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങൾ, അല്ലാഹുവേ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ദ്വാരിക്കാൻ പറഞ്ഞ് എല്ലാവർക്കും ഈ മജ്ലിസുകളിൽ സമാധാനം നൽകണേ അല്ലാ. അഭിയംനരായ ശൈഖുനാ റബ്ബേ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, അവിടുത്തെ കുടുംബത്തിലെ റഹ്മത്ത് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട ഫൈസി ഉസ്താദ്, ദാരിമി ഉസ്താദ് അടക്കം അല്ലാഹുവേ സി എം സെന്റർ എന്ന ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളുണ്ട്, ഉസ്താദ്മാരുണ്ട്, സ്റ്റാഫുകളുണ്ട്, റിസീവർമാരുണ്ട്, ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്, ഈ സ്ഥാപനത്തിലേക്ക് നേർച്ച നൽകുന്നവരുണ്ട്. എല്ലാവർക്കും ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് വലിയ റഹ്മത്ത് നൽകണേ അല്ലാ. അമീന ബി റഹ്മതികയാ അർഹമർ റഹീമീൻ. ഇൻഷാല്ലാ എല്ലാവരും ഇന്ന് മജ്ലിസ് നടക്കുന്നത് മടവൂരിലെ സി എം സെന്റർ എന്ന മഹത്തായ സ്ഥാപനത്തിൽ ഇരുന്നിട്ടാണ്. ഇൻഷാല്ലാ എല്ലാവരും ശൈഖുനാന്റെ ഹളറത്തിലേക്ക് ഒരു ഫാത്തിഹ ഓത. ഇവിടെ നിന്നാണല്ലോ ഇന്നത്തെ മജ്ലിസ്. എല്ലാവരും ശൈഖുനാന്റെ ഹളറത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതി വാക്കി ഉസ്താദ് നമ്മോട് സംസാരിക്കും. ഉസ്താദ് തന്നെ ദുആക്ക് നേതൃത്വം നൽകും. എല്ലാവരും മടവൂരിലേക്ക് ഒരു ഫാത്തിഹ ഓതി കൊളി. ഇന്നത്തെ നമ്മുടെ മജ്ലിസ് തന്നെ ശൈഖുനാന്റെ ഹളറത്തിൽ ഇരുന്നിട്ടാണ്. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين يا رب العالمين.